ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടെക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബോട്ടിൻ്റെ വേഗം അതുപോലെ ഒഴുക്കിൻ്റെ വേഗം, ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. എല്ലാ പരീക്ഷയിലും കാണാറില്ലെങ്കിലും ഇടയ്ക്ക് പി എസ് സി ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ ബോട്ടും അതുപോലെ അതിൻ്റെ വേഗതയും ഒഴുക്കിൻ്റെ വേഗത എന്നുള്ള ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കാൻ അധികം ഒന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്ക് ഇതുമായി ചർച്ച ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു രീതിയിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിശ്ചിത ജലത്തിൽ ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്റർ, ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 4 കിലോമീറ്ററും ആണെങ്കിൽ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗത എത്ര? ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒഴുക്കിൻ്റെ വേഗതയിലാണെങ്കിൽ അഥവാ ഡൗൺ സ്ട്രീം എന്ന് പറയുന്ന ഒഴുക്കിൻ്റെ വേഗത, താഴോട്ട് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരാണ്, താഴോട്ട് എന്ന് പറയുമ്പോൾ ഒഴുക്കിന് അനുകൂലം എന്ന് പറയുന്നത് താഴോട്ടാണ്. താഴോട്ടാകുമ്പോൾ നമുക്ക് ബോട്ടിൻ്റെ വേഗത ഇപ്പോൾ 30 കിലോമീറ്റർ ആണെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത 4 കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യാവേണ്ടത് 34 കിലോമീറ്റർ ആണ് ടോട്ടൽ നമുക്ക് കിട്ടുക ഒഴുക്കിനനുസരിച്ചാണെങ്കിൽ. അതല്ല നമ്മളോട് പറഞ്ഞിട്ടാണ് ഒഴുക്കിനെതിരാണെന്ന് പറഞ്ഞാണ് അല്ലെങ്കിൽ മുകളിലോട്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോട്ടിൻ്റെ വേഗത 30 കിലോമീറ്ററും ഒഴുക്കിൻ്റെ വേഗത 4 കിലോമീറ്ററും തമ്മിൽ മൈനസ് ചെയ്യണം. 30-ന് 4 മൈനസ് ചെയ്ത് 26 കിലോമീറ്ററാണ്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് ഉണ്ടാകും. ഓൾറെഡി നമ്മൾ ഒഴുക്കിലാണെങ്കിൽ ഇപ്പോൾ നീന്തുകയാണെങ്കിൽ തന്നെ അത് താഴോട്ട് പോകുമ്പോൾ സ്പീഡ് കൂടിയിട്ടാണ് പോകുന്നത്. ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ മുകളിലോട്ടാണെങ്കിൽ എതിരാണെങ്കിൽ അത് മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബോട്ടിൻ്റെ വേഗം എത്ര, ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗത എത്ര. ഇപ്പോൾ ഒഴുക്കിനനുസരിച്ച് നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ വേഗതയാണെങ്കിൽ, ഇവിടെ 30 ബോട്ടിൻ്റെ വേഗതയാണെങ്കിൽ വൈ എന്ന് പറഞ്ഞത് ഇവിടെ ഒഴുക്കിൻ്റെ വേഗതയാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് വൈ ആയിരുന്നു. കാരണം ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഒഴുക്കിനനുസരിച്ചാണ്. അപ്പോൾ കൂട്ടുക വേണ്ട, 30 + 4 = 34 കിലോമീറ്റർ ആണ് ഇവിടെ ബോട്ടിൻ്റെ വേഗത ഒഴുക്കിനനുസരിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒഴുക്കുള്ള ഒരു നദിയിൽ ഒഴുക്കിനെതിരായി ഒരു ബോട്ട് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒഴുക്കിൻ്റെ വേഗം മണിക്കൂറിൽ 4 കിലോമീറ്റർ എങ്കിൽ ഒഴുക്കിനനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്ര? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒഴുക്കിന് എതിരായിട്ട് അപ്സ്ട്രീമിൽ വേഗത തന്നിട്ടുള്ളത് 30 കിലോമീറ്റർ. അപ്പോൾ നിശ്ചലമായ വെള്ളത്തിൽ അതിൻ്റെ ഇവിടെ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞത് 4 കിലോമീറ്റർ എന്നുണ്ട്. ഇത് മുകളിലേക്കുള്ള ഒഴുക്കിനെതിരായിട്ടുള്ള വേഗതയാണ് 30 കിലോമീറ്റർ. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള കിലോമീറ്റർ ചോദിച്ചിട്ടുള്ള, അപ്പോൾ നിശ്ചലമായ ജലത്തിൽ നമുക്ക് കിട്ടുന്നത് 30 + 4, അത് 34 കിലോമീറ്റർ ആണ് നിശ്ചലമായ ജലത്തിൽ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പോൾ 34 + 4 38 കിലോമീറ്റർ ആണ് ആ ബോട്ടിൻ്റെ വേഗത. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ബോട്ടിൻ്റെ വേഗത എന്നാൽ 38 കിലോമീറ്റർ ആണ്. വേറൊരു വശം, ഒരാൾ നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗത്തിൽ നീന്തുന്നു. ഒഴുക്കിൻ്റെ വേഗം മണിക്കൂറിൽ 3 കിലോമീറ്റർ ആണെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ അയാളുടെ വേഗം എത്ര? ഒഴുക്കിനെതിരെ അയാൾ നീന്തുമ്പോൾ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മണിക്കൂറിൽ 7 കിലോമീറ്റർ നിശ്ചല ജലത്തിൽ അയാൾ തന്നിട്ടുണ്ട്. 7 കിലോമീറ്റർ ആണ് അയാളുടെ സ്പീഡ്. ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ ആണ് ഒഴുക്കിൻ്റെ വേഗത. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ അയാളുടെ കിലോമീറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞത് അയാളുടെ കിലോമീറ്ററിൽ നിന്നും ഒഴുക്കിൻ്റെ വേഗത കുറക്കാം. അപ്പോൾ നമുക്ക് 4 കിലോമീറ്റർ ആണ് അയാൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ കിട്ടുന്നത് അയാളെ കിലോമീറ്റർ എന്ന് പറഞ്ഞു. അടുത്ത, ഒരു ബോട്ടിൻ്റെ മുകളിലേക്കുള്ള വേഗം മണിക്കൂറിൽ 8 കിലോമീറ്റർ, താഴേക്കുള്ള വേഗം മണിക്കൂറിൽ 13 കിലോമീറ്ററും എന്നാൽ ഒഴുക്കിൻ്റെ വേഗം എത്ര?
രണ്ട് വേഗങ്ങൾ തന്നിട്ടുണ്ട്, താഴേക്കും മുകളിലേക്കും, അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത് ഒഴുക്കിൻ്റെ വേഗത എത്രയാണ്. അപ്പോൾ മുകളിലേക്കുള്ള അപ്സ്ട്രീം നമുക്ക് 8 കിലോമീറ്ററാണ്, അതുപോലെ ഡൗൺ സ്ട്രീം 13 കിലോമീറ്റർ. അപ്പോൾ ഈ 8 കിലോമീറ്റർ എന്ന് പറയുന്നത് അത് ഒഴുക്കിൻ്റെ വേഗത കുറച്ചുള്ളതാണ്, അതുപോലെ 13 കിലോമീറ്റർ എന്ന് പറയുന്നത് അത് ഒഴുക്കിൻ്റെ വേഗത പ്ലസ് ചെയ്തുള്ളതാണ് ഈ 13 കിലോമീറ്റർ. അപ്പോൾ 13 - 8 എന്ന് പറയുന്നത് ഇവിടെ 5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഒഴുക്കുകൾ, ഇവിടെ മുകളിലേക്കുള്ള ഒഴുക്കും താഴേക്കുള്ള ഒഴുക്കും കൂട്ടിയതാണ് ഈ 5 കിലോമീറ്റർ. അപ്പോൾ നോർമൽ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ 5 ÷ 2, 2.5 കിലോമീറ്റർ വേഗത, 2.5 കിലോമീറ്റർ വേഗതയാണ് ആ ഒഴുക്കിൻ്റെ സ്പീഡ്. അവിടെ 8 കിലോമീറ്റർ ഈ 2.5 കുറച്ചതിന് ശേഷമാണ് ഇവിടെ 8 കിലോമീറ്റർ വന്നിട്ടുള്ളത്. അതുപോലെ 13 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ പ്ലസ് ആഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഡൗൺ സ്ട്രീമിൻ്റെ വേഗത തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞ് 2.5 കിലോമീറ്ററാണ്. അടുത്ത് ഒഴുക്കുള്ള നദിയിൽ ഒഴുക്കിനനുകൂലമായി സഞ്ചരിക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ, ഒഴുക്കിനെതിരെ വേഗം 32 കിലോമീറ്ററായ ഒഴുക്കിൻ്റെ വേഗതം എത്ര. നമ്മൾ നേരത്തെ കണ്ട അതേ ഐഡിയ തന്നെയാണ്. ഒഴുക്കുള്ള നദി ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗം മണിക്കൂർ 40 കിലോമീറ്റർ, ഒഴുക്കിന് അനുകൂലം 40 കിലോമീറ്ററാണ്, ഒഴുക്കിനെതിരെ 32 കിലോമീറ്ററാണ്. ഒഴുക്കിനെതിരെ 32 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ രണ്ട് ഒഴുക്കുകൾ കൂടിയതാണ് ഈ 40ഉം 32ഉം. അപ്പോൾ 40 - 32 എന്ന് പറയുന്ന 8 എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ രണ്ട് ഭാഗത്ത് രണ്ട് ഒഴുക്ക് കൂടിയാണ് ഈ 8. അപ്പോൾ 8 ÷ 2 ചെയ്താൽ നമുക്ക് 4 കിലോമീറ്റർ പെർ അവറാണ് ഇവിടെ ഒഴുക്കിൻ്റെ വേഗത. വേറെ ക്വസ്റ്റ്യൻ, നിശ്ചിത ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 15 കിലോമീറ്റർ, അതുപോലെ ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 4 കിലോമീറ്റർ, എങ്കിൽ താഴേക്കുള്ള വേഗത മണിക്കൂറിൽ എത്ര. നിശ്ചിത ജലത്തിൽ ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 15 കിലോമീറ്ററാണ്, ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 4 കിലോമീറ്റർ. താഴേക്കുള്ള വേഗത എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിലേക്ക് എത്രയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിൻ്റെ വേഗതയും അതുപോലെ ഒഴുക്കിൻ്റെ വേഗതയും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ അതാണ് ഡൗൺ സ്ട്രീമിൻ്റെ വേഗത കണ്ടെത്താൻ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 15 + 4 എന്ന് പറഞ്ഞ 19 കിലോമീറ്റർ പെർ അവറാണ് ഇവിടെ താഴേക്കുള്ള വേഗത. ഒരു ക്വസ്റ്റ്യൻ, ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 28 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. നദിയിൽ മുകളിലേക്ക് പോകുന്നതിന് ഇരട്ടി വേഗതയിൽ ബോട്ട് താഴേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ നദിയുടെ ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര. ഒരു ബോട്ട് നിശ്ചിതത്തിൽ മണിക്കൂറിൽ 24 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്നു, നദിയിലെ മുകളിലേക്ക് പോകുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ താഴേക്ക് പോകുന്നുണ്ട്. ഇവിടെ നദി ബോട്ടിൻ്റെ വേഗത തന്നിട്ടുള്ളൂ, നിശ്ചല ജലത്തിൽ തന്നിട്ടുള്ളൂ 24 കിലോമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര ചെയ്യുന്നത്. ഇവിടെ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് ബോട്ടിൻ്റെ ഒഴുക്കിൻ്റെ വേഗത നമുക്ക് എക്സ് എന്നെടുക്കാം. ഇപ്പോൾ ഡൗൺ സ്ട്രീം താഴേക്കുള്ള വേഗത എന്ന് പറയുന്നത് 24 കിലോമീറ്റർ ബോട്ടിൻ്റെ വേഗതയും പ്ലസ് എക്സും, അതാണ് ഡൗൺ സ്ട്രീം. ഇനി അപ്സ്ട്രീം എന്ന് പറയുന്നത് 24 - എക്സ്. ഇനി നമ്മളൊന്ന് പറഞ്ഞത് ഇവിടെ 24 മുകളിലേക്കുള്ള വേഗം എന്ന് പറയുന്നതിന് അതിൻ്റെ ഇരട്ടിയാണ് താഴേക്കുള്ള വേഗം എന്ന് പറയുന്നത്. അപ്പോൾ 24 + എക്സ് = 2 ഇരട്ടി പറഞ്ഞു. അപ്പോൾ 24 - എക്സ് ഇനി ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 24 + എക്സ് = 2 × 24 = 48 - 2 എക്സ്. ഇനി നമുക്ക് ഈ 2 എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ -2 എക്സ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ +എക്സ് ആവും. അപ്പോൾ 3 എക്സ് എന്ന് പറയുന്നത് ഈ 24 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ +24 ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ -24 ആവും. അപ്പോൾ
48 നിന്ന് 24 പോയാൽ 24. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 24/3, അപ്പോൾ 8. അപ്പോൾ 8 കിലോമീറ്റർ പെർ അവറാണ് ഒഴുക്കിൻ്റെ വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ദിവസം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.